പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ അറബിക് ടീച്ചർ ഷംസുദ്ദീൻ മാഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറബിക് പാഠപുസ്തകത്തിലെ ആദ്യത്തിലെ പ്രാർത്ഥനാ ഗാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാവരും നന്നായി പാടി പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്ന് നമുക്ക് പുതിയൊരു പാഠം നമുക്ക് പഠിക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് വതനി അജ്മൽ. ഈ യൂണിറ്റില് നാല് ടോപ്പിക്കാണ് ഉള്ളത്, നാല് പാഠഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമതായിട്ട് ലിമാദ അന്ത സ്വാമിത്, നീ എന്താണ് നിശബ്ദനായിരിക്കുന്നത്. ഈ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിലേക്ക് നമ്മൾ ഒരു കവിതയിൽ കൂടിയാണ് പ്രവേശിക്കുന്നത്. പേജ് നമ്പർ 9 നമുക്ക് കവിത കാണാം. നുൻഷിദു വ നുനാഖിഷു. അതിന്റെ താഴെയായിട്ട് സൂറത്തു ജബലിൻ, ഒരു പർവ്വതത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ആ പർവ്വതത്തെ കുറിച്ചുള്ള ഒരു കവിതയും കൊടുത്തിട്ടുണ്ട്. കാല ശാഖിർ അനിൽ ജബൽ, കാല പറഞ്ഞു. ശാഖിർ മമന ശാഖിർ കവി. അനിൽ ജബൽ, ജബൽ മാനാവു പർവ്വതം, മല, മൗണ്ടെയിൻ എന്നൊക്കെ പറയാം. കവി മലയെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? നമുക്കൊന്ന് പാടി നോക്കാം ആ കവിത. മിൻ സാലിഫി സമാൻ ജലസ്തു ഫീ മകാനി അൽഹറു ലാ യദുറുനി വസ്സൽജു ലാ യുഖീഫുനി നഅം അന അനൽ ജബൽ നഅം അന അനൽ ജബൽ. ഈ കവിത എല്ലാ വിദ്യാർത്ഥികളും നന്നായി പാടുക. ഈ കവിതയിൽ കൂടി കവി എന്താണ് പറയുന്നത്? മിൻ സാലിഫി സമാൻ, മമന സമാൻ കാലം. മിൻ സാലിഫി സമാൻ, പണ്ട് കാലം മുതൽക്കേ. നമ്മളൊരു കഥക്ക് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങില്ല, പണ്ടൊരിക്കൽ അല്ലെ പണ്ട് മുതൽക്കേ നമ്മൾ തുടങ്ങുന്നത്. അതേപോലെ മിൻ സാലിഫി സമാൻ, വളരെ കാലങ്ങളായി പണ്ട് മുതൽക്കേ, അല്ലെങ്കിൽ പണ്ട് കാലം മുതൽക്കേ. ജലസ്തു ഞാൻ ഇരിക്കുന്നു, ജലസ ഇരുന്നു, ജലസ്തു ഞാൻ ഇരിക്കുന്നു. ഫീ മക്കാനി, ഈ സ്ഥലത്ത്, എൻ്റെ സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നു. അപ്പൊ മല പറയാണ്, ആ മല നിൽക്കുന്ന സ്ഥലത്ത്, മല കൊല്ലങ്ങളായാലേ വർഷങ്ങളായാലേ പണ്ട് കാലം മുതൽക്കേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അൽഹറുലായുറുനി, മമന ഹറ് ചൂട്, അൽഹറുലായുറുനി ചൂട് എന്നെ ഒരിക്കലും ഉപദ്രവിക്കുന്നില്ല. അതുപോലെ തന്നെ വസൽജു മഞ്ഞ്, ലായുഹീഫുനി എന്നെ ഭയപ്പെടുത്തുന്നുമില്ല, എന്നെ പേടിപ്പെടുത്തുന്നില്ല. അപ്പൊ ചൂടെന്നെ ഉപദ്രവിക്കുന്നില്ല, അതുപോലെ തന്നെ മഞ്ഞെന്നെ പേടിപ്പിക്കുന്നുമില്ല. നഅം അതെ, അന ഞാൻ, അനൽ ജബൽ ഞാനാണ് പർവ്വതം. നഅം അന അന ജബൽ, പർവ്വതത്തെല്ലാം അഹങ്കാരത്തോട് കൂടി പറയാണ്. അതെ ഞാൻ, ഞാനാണ് പർവ്വതം. അതായത് ഞാൻ വർഷങ്ങളായി ഞാൻ എൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നു. വ്യത്യസ്തമായ കാലങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥകളും കടന്നു പോകുന്നു, പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നേയില്ല. ചൂട് വരുന്നു, മഴ വരുന്നു, മഞ്ഞു വരുന്നു, ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് ഈ കവിതയിൽ കൂടി കവി നമ്മോട് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ കഥാപാത്രം ആരാണ്? ജബലാണ്. ഓക്കെ, ഇനി അതിനെ കുറിച്ചുള്ള
വളരെ ചെറിയ രണ്ട് വളരെ ചെറിയൊരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. കൈഫ യഫ്തഹിറുൽ ജബൽ, കൈഫ യഫ്തഹിറുൽ ജബൽ, ഈ പർവ്വതം എങ്ങനെയാണ് അഹങ്കരിക്കുന്നത്? ഏതൊക്കെ കാര്യത്തിലാണ് പർവ്വതം അഹങ്കരിക്കുന്നത്? ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, അൽഹറു ലയദുറുൽ ജബൽ, ചൂട് പർവ്വതത്തെ ഒരിക്കലും ഉപദ്രവിക്കുന്നില്ല. ഇനി ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ പദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഒന്നും കൂടി പാടിയൊക്കെ നമ്മൾ പദ്യം, മിൻ സാലിഫി സമാൻ ജലസ്തു ഫി മകാനി അൽഹറു ലാ യളുറുനി വസ്സൽജു ലാ യുഖീഫുനി നഅം അനാ അനൽ ജബൽ നഅം അനാ അനൽ ജബൽ. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാര്, ഈ കവി നന്നായി ചൊല്ലിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം ഒന്ന് പൂർണ്ണമായിട്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കാം. കൂട്ടുകാർ ചെയ്യുമല്ലോ. ഓക്കേ.